സമാനതകളില്ലാത്ത തിരിച്ചടി നേരിട്ട ഒരു കാലഘട്ടമാണ് കേരളത്തിലെ ടൂറിസം വ്യവസായത്തെ സംബന്ധിച്ച്. ഇക്കാലയളവിലെല്ലാം ആ മേഖലയെ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താനുണ്ട്, KTDC ചെയർമാൻ ശ്രീ എം വിജയകുമാർ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. ഒരു പക്ഷേ നമ്മുടെ ടൂറിസം മേഖലയെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം തിരിച്ചടി നേരിട്ട ഒരു കാലഘട്ടം ഒരു പക്ഷേ ഉണ്ടാവില്ല. അത് നിപ്പ, രണ്ട് പ്രളയം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊറോണ. അങ്ങ് അധികാരത്തിലെത്തിയതിന് ശേഷം ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ ടൂറിസം മേഖല ഒരു പക്ഷേ ഒരു തകർച്ചയുടെ വക്കിലെന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു ഇത്ര ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനുഭവ പരിജ്ഞാനം? എൻ്റെ ജീവിതകാലത്ത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല, പൊതുജീവിതകാലത്തും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ കാരണം 2016 ഭരണമാറ്റം ഉണ്ടല്ലോ, ആ സർക്കാരിൻ്റെ കാലയളവിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 4 കാലം പൂർത്തീകരിക്കപ്പെട്ടു, ഇനി ഒരു വർഷം ഇല്ല. ഈ കാലയളവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം പോലും ഇളവുണ്ടായി എന്നെനിക്ക് തോന്നുന്നില്ല. അത് കേരളത്തിലെ പൊതു സ്ഥിതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ, ടൂറിസം മേഖല 2018 പ്രളയത്തോടുകൂടി തന്നെ വലിയൊരു ക്രൈസിസിന് നേരിട്ടതാണ്. അത് 2019 വീണ്ടും ആവർത്തിച്ചു ഫ്ലഡ്. 19 അവസാനം അല്ലെങ്കിൽ 20 തന്നെ ആണ് ഈ മഹാമാരിയെ നേരിടേണ്ടി വന്നത്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിച്ചത്, പൊതുവിൽ എല്ലാ മേഖലകളെയും ബാധിച്ചു എങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് മേഖലയാണെന്ന് ചോദിച്ചാൽ ടൂറിസം തന്നെയാണ്. ടൂറിസം ഇന്നൊരു നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറയുന്നതാണ് ശരി, സ്റ്റാൻഡ് സ്റ്റില്ലാണ്. എങ്ങനെ, ഒന്നും പ്രവർത്തിക്കുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ഒരു പ്രതീക്ഷയും നമുക്ക് നൽകുന്നില്ല. KTDCയെ സംബന്ധിച്ച് പറയുമ്പോൾ, KTDC ടൂറിസം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്, അതിനാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അതിൽ KTDC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, സർക്കാരിൻ്റെ ടൂറിസം മേഖലയിലെ നോഡൽ ഏജൻസിയാണ്, സംസ്ഥാനത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. KTDCക്ക് ടൂറിസത്തിലുള്ള പങ്കെന്ന് പറയുന്നത് കേരളത്തെ ഈ രൂപത്തിൽ ടൂറിസം മേഖലയിൽ മാറ്റിയെടുത്തതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് KTDC തന്നെയാണ്. കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ എടുക്കുക, ആ ഡെസ്റ്റിനേഷനുകളെല്ലാം KTDC ആണ് വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ മേഖലകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സ്ഥാപനം എന്ന നിലയിൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. 2016 അധികാരത്തിൽ വരുമ്പോൾ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണല്ലോ വരിക. അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു KTDC 2016-17 അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. നിലവിലുള്ള സ്ഥാപനങ്ങൾ, KTDCക്ക് ഇപ്പം 30 ഹോട്ടൽസ് ഉണ്ട്, അല്ലാതെയുള്ള സ്ഥാപനങ്ങൾ എല്ലാം കൂടെ 1,100 സ്ഥാപനങ്ങളുണ്ട്. അതിനെ ഒന്ന് നവീകരിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ഒരു ഷോർട്ട് ടേം പ്ലാൻ തയ്യാറാക്കി, പിന്നെ ഒരു ലോങ് ടേം പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി. അങ്ങനെയാണ് 2016 ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന വേളയിലാണ് ഇതൊക്കെ ഈ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ തിരിച്ചടികളെ മറികടന്നുകൊണ്ട് പോകാൻ തന്നെയാണ് ഈ ഫ്ലഡുണ്ടായപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിച്ചു, മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നു. പക്ഷേ ഈ മഹാമാരിയോടുകൂടി എല്ലാം തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു കാര്യം പറയാം, KTDC ഇന്നും പ്രസക്തമാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ ടൂറിസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുപോയി എന്ന് പറയുമ്പോൾ അതിനെ നിൽക്കാതെ അതിനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ഈ കോവിഡിൻ്റെ കാലത്ത് ഇപ്പോൾ 6 മാസക്കാലത്തോളം ആകുന്നുണ്ടല്ലോ, ഇത് ജനുവരിയിലാണിത് വരുന്നത്. കോവിഡിൻ്റെ കാലത്ത് ഞങ്ങൾ
ഈ സ്ഥാപനം സർക്കാരിൻ്റെ സ്ഥാപനം എന്ന നിലയിൽ കൂടി ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഈ കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധത്തിലും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ കെ ടി ഡി സി ആണ് അതിന് മുൻകൈ എടുത്തത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ക്വാറൻറ്റൈൻ ആണല്ലോ ഒരു ഒരു പ്രധാനപ്പെട്ട ക്വാറൻറ്റൈന് വേണ്ടി കെ ടി ഡി സിയുടെ എല്ലാ ഹോട്ടൽസും കൊടുത്തിരിക്കുകയാണ്. പറ്റുവാണ്ട മസ്കറ്റ് ഹോട്ടൽ ഉൾപ്പെടെ എല്ലാ ഹോട്ടൽസും ക്വാറൻറ്റൈനു വേണ്ടി ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ആ രൂപത്തിൽ ഒരുപാട് സാമൂഹ്യമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കെ ടി ഡി സി അത് അതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടില്ല എന്നത് ആണ്. ലാഭകരമായ ബിസിനസ്സോ കാര്യമൊന്നും അല്ല, ഒന്നുമില്ല, ഒരു ലാഭവുമില്ല, ഒന്നുമില്ല. 2500 ജീവനക്കാരുണ്ട്. അവരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും, വളരെ പ്രയാസപ്പെടുകയാണ്. ശമ്പളം കൊടുക്കാൻ തന്നെ നിവൃത്തിയില്ല. ബാങ്ക് ലോണൊക്കെ എടുത്താണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. എന്നാലും ഇതിനെ മറികടന്നുകൊണ്ട് പോകാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെ. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞു ടൂറിസം മേഖല തകർന്നടിഞ്ഞു. കെ ടി ഡി സി പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് എത്ര കാലം അങ്ങനെ ഒരു വലിയ തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ വരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും? അത് തന്നെയാണെന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ അതിന് ഒരു പ്രത്യേക പാക്കേജ് തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനെ നിലനിർത്താൻ തന്നെ സാധിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്ക് വ്യക്തമായി ഒന്നും ഒരു പ്രവചനവും നടത്താൻ സാധിക്കില്ല എങ്കിലും ഇത് മാറിവരും, മാറ്റങ്ങളുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പുറമേ നിന്നുള്ള പ്രവാസികളുടെ വരവിന് മുമ്പ് ഏകദേശം നിയന്ത്രണ വിധേയമായി കേരളത്തിൽ, കേരളം ആ രൂപത്തിൽ ഇന്ത്യക്ക് തന്നെയും ലോകത്തിന് തന്നെയും മാതൃകയായി പ്രശംസ നേടിയ സംസ്ഥാനമാണ്. ഇപ്പോൾ അപൂർവം രാജ്യങ്ങളിലാണ് ഇത് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള, ഇപ്പോൾ സൗത്ത് കൊറിയയിൽ ആദ്യം വന്നു, അല്ലെങ്കിൽ ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യം എനിക്ക് നേരിട്ട് അടുപ്പമുള്ള രാജ്യമാണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡൊക്കെ വൈറസ് ഫ്രീ ആയിട്ട് അവർ മാറ്റിയെടുത്തു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ലോകം മുഴുവൻ. അതിൽ ആ രൂപത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അതൊരു അനുകൂല ഘടകമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ ഈ വെല്ലുവിളിയെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ ഇത് മറികടന്നാൽ നമുക്കിതിനെ ശരിക്കും അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാനും സാധിക്കും. ഒരുപക്ഷെ ഈ കണ്ടിന്യൂസ്ലി ഉണ്ടായ രണ്ട് ഫ്ലഡുകളും അല്ലെങ്കിൽ ഓഖി പോലുള്ള പ്രകൃതി ദുരന്തം, നിപ്പ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ കേരളം എന്നൊരു ഡെസ്റ്റിനേഷൻ, ടൂറിസം ഡെസ്റ്റിനേഷന് വിദേശത്തുള്ളവർക്ക് ഇപ്പോൾ ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന മേഖലയാണ്. ഒരുപക്ഷെ വന്നവർ ഇവിടെ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. നിരവധി പേരെ ഇപ്പോൾ ഈ നമ്മുടെ ഈ കൊറോണ കാലത്തായിരുന്നാലും വിദേശികൾ ടൂറിസത്തിന് വന്നവരെയൊക്കെ അവസാനം അവരെ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഈ പ്രതിസന്ധി വളരെ പെട്ടെന്ന് നമുക്ക് അതിജീവിച്ച് വരാൻ കഴിയും. ഫ്ലഡിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്, അത് ശരിയാണ്. പക്ഷേ ഈ വൈറസിൻ്റെ വ്യാപനം, കൊറോണയുടെ വ്യാപനത്തിൽ സ്ഥിതി അതല്ല. കേരളം ഏറ്റവും ഫലപ്രദമായിട്ട് തന്നെ ഇതാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പടർന്നു പിടിച്ചല്ലോ. ഇപ്പോൾ 210 രാജ്യങ്ങളിലായിട്ടത് കിടക്കുക. ഇപ്പോൾ ഒരു രാജ്യവും ഇതിൽ മാറി വരുന്നില്ല. അതിൽ കേരളം ഒരു നല്ല മോഡലായിട്ട് ഈ കാര്യത്തിൽ മാറിയിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അത് നമ്മൾ നിസ്സാരമായി കാണണ്ട, ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഇവിടെ ആലോചിക്കുന്നത്. അതിലാണ് ഇത് വന്നത്. ഇപ്പോൾ തന്നെ കൊറോണ വരുമ്പോൾ ഇവിടെ കേരളത്തിനകത്തുണ്ടായിരുന്ന ഈ ഫോറിനേഴ്സ് ഉണ്ട്, ടൂറിസ്റ്റുകളുണ്ട്, 10,000+ പേരുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ വന്നതിന് ശേഷം 5,000+ വരുന്ന ഈ ഫോറിൻ ടൂറിസ്റ്റുകളെ അവരെ സംരക്ഷിച്ചുകൊണ്ട്, സുരക്ഷിതരായി അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ഇവിടെ നിന്ന് തിരിച്ച് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല കെ ടി ഡി സി ആണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് കെ ടി ഡി സിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആ 5,000 നമ്മളാണ് സംസ്ഥാന തലത്തിൽ തന്നെ അവരെ പൂൾ ചെയ്ത്. ഇപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോയവരുണ്ടല്ലോ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെ പോയവരുണ്ട്, ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ പോയവരുണ്ട് ജർമ്മൻകാരുൾപ്പെടെ. അവരൊക്കെ പോയതിന് ശേഷം നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പോരേണ്ടി വന്നു, പക്ഷേ ഞങ്ങൾ അത് തിരിച്ചു വരാൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇത് ലോകത്തെ ഏറ്റവും നല്ല സ്ഥലമായിട്ട്, അല്ലെങ്കിൽ ഒരു സുരക്ഷിത സ്ഥലമായിട്ട് ഞങ്ങൾ കാണുന്നത് കേരളത്തെയാണെന്നാണ്. അത് കേരളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു
ഒരു അംഗീകാരം. ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കണമെന്ന് അങ്ങ് പറഞ്ഞു. ഈ കൊറോണ വ്യാപനം എന്ന് പറയുന്നത് എത്ര കാലം നീണ്ടുപോകും എന്ന് നമുക്കൊരു നിശ്ചയമില്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനത്തെ ഒരു മഹാമാരിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര കാലം നമുക്കൊരു പ്രതീക്ഷയുടെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും? പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു പ്രത്യേക മേഖലയിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. സർക്കാർ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? ഒട്ടേറെ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നൊരു ഫൈനാലിറ്റി ഇല്ല. ഈ പറഞ്ഞത് തന്നെയാണ് കാരണം. പക്ഷേ ഇത് മാറുക തന്നെ ചെയ്യും. ഇതിനിപ്പോൾ ഒരു റെമഡി അല്ലെങ്കിൽ മെഡിസിൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇത് മാറുക തന്നെ ചെയ്യും. ആദ്യം ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ളത്. കാരണം ഇത് കുറച്ച് നീണ്ടു നിന്നാൽ പോലും നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഇത് ഉൾപ്പെടെ, ഇത് കണ്ടുകൊണ്ട് തന്നെ, ഇതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വരും. അതാണിപ്പം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം തന്നെ അതിൻ്റെ ഒരു പരീക്ഷണശാലയാണ്. ഇപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു ഫംഗ്ഷന് പോയത് A+ കിട്ടിയ കുട്ടികൾക്ക് ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി പോയത്. ആ SLC പരീക്ഷയും +2 എക്സാമിനേഷൻ 13 ലക്ഷം കുട്ടികളാണ് കോവിഡിൻ്റെ ഈ പീക്ക് ടൈമിൽ അവരെ തയ്യാറെടുപ്പിച്ചു, പരിശീലിപ്പിച്ചു, അവരെ പരീക്ഷ എഴുതിച്ചു. റിസൾട്ടും റിസൾട്ടോ ഏറ്റവും ഉജ്ജ്വലമായ റിസൾട്ടാണിപ്പം 98-99% റിസൾട്ട് ഉണ്ടാക്കി. ഇന്ത്യക്കും ലോകത്തിനും ഒരു അത്ഭുതമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ രൂപത്തിൽ കോവിഡ് ആയതുകൊണ്ട് എല്ലാം മാറ്റിവെക്കുക എന്ന രീതി മാറിക്കഴിഞ്ഞു. ടൂറിസവും ആ രൂപത്തിൽ മാറേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും പുതിയ തരത്തിലുള്ള പ്ലാനുകളുണ്ടോ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി? പുതിയ തരത്തിലുള്ള എന്തെങ്കിലും പ്ലാനുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ഷിഫ്റ്റ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ അങ്ങയുടെ കാലഘട്ടം എടുക്കുമ്പോൾ, 4 വർഷം പിന്നിടുമ്പോൾ, KTDC അങ്ങ് ഏറ്റെടുക്കുന്ന അതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ എത്രത്തോളം ലാഭനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് വിലയിരുത്തുന്നത്? KTDC ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം KTDC സ്ഥാപനങ്ങളെയെല്ലാം നവീകരിക്കുക എന്നതായിരുന്നു. അത് വലിയ രൂപത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ തിരിച്ചടികൾ ഉണ്ടായത്. ഇപ്പോൾ ഉദാഹരണം മസ്കറ്റ് ഹോട്ടലിനെ ഒരു ഹെറിറ്റേജ് മസ്കറ്റ് ഹോട്ടലെന്ന് പറഞ്ഞാൽ 100 വർഷം പഴക്കമുള്ള സൗത്ത് ഇന്ത്യയിലെ ഏക ഹോട്ടലാണ്. 100 വർഷം ഫസ്റ്റ് വേൾഡ് വാറിലാണിത്. 1918 ഈ ഹോട്ടൽ തുടങ്ങുന്നത്. ഇപ്പോൾ 20 ആയല്ലോ. അപ്പോൾ 100 വർഷം ശതാബ്ദിയാണ്, അത് ആഘോഷിച്ചു. 2018 ഞങ്ങൾ എടുത്തു, ഇതിനെ 5-സ്റ്റാറാക്കി മാറ്റി, ഇതിനെ നവീകരിച്ചു, പുതിയ ബ്ലോക്ക് കൊണ്ടുവന്നു, ബ്ലോക്ക് നവീകരിച്ചു. ഇതൊക്കെ ചെറിയ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഓരോ സ്ഥാപനത്തെയും അതേസമയത്ത് ഇതിനെ ഹെറിറ്റേജ് ഹോട്ടൽ എന്ന നിലയിലേക്ക് തന്നെ നിലനിർത്തിക്കൊണ്ട് ഉള്ള മാറ്റങ്ങൾ. ഈ സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ളതാണ് തമ്പാനൂരിലെ ചൈത്രം ഹോട്ടൽ. 100 മുറികളുണ്ടേ, അതിനെ മുഴുവൻ നവീകരിച്ചു. അങ്ങനെ KTDC എല്ലാ സ്ഥാപനങ്ങളെയും, വടക്കോട്ടൊക്കെ പോയാൽ ഇപ്പോൾ ബേക്കൽ അല്ലെങ്കിൽ കണ്ണൂരിലെ ടാമറിൻ ഹോട്ടലുണ്ട് ടൗണിൽ, അതൊക്കെ നവീകരിച്ചു. ആ രൂപത്തിൽ 3 പുതിയ ഒരു ഡെവലപ്മെൻറ്റ് ഞങ്ങൾ അതിന് കോവിഡ് ആയതുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്. തേക്കടി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനാണ്. അവിടെ 12.5 കോടി രൂപ ചിലവഴിച്ച് അതിന് ആകെ മാറ്റി, അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. കുമരകം മാറ്റങ്ങൾ വരുത്തി. അതിനെ തണ്ണീർമുക്കത്തെ ഈ കുമരകത്തിൻ്റെ ഗേറ്റ്വേ ആക്കി. അതിന് വലിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നു. എല്ലാ സ്ഥലങ്ങളിലും ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതുതായിട്ട് തന്നെ ഞങ്ങൾ കിഫ്ബി ഒരു വലിയ ഓപ്പണിംഗ് ആണ്. ഫണ്ട് വേണം നമുക്ക്, അല്ലെങ്കിൽ ബാങ്ക് ലോണിന് പോകേണ്ടി വരും. അല്ലാതെ തന്നെ കിഫ്ബിയിൽ തന്നെ വലിയ പ്രോജക്റ്റുകൾ ഞങ്ങൾ എടുത്തു. അത് കൂടുതലും മലബാറിലാണ്. ഒന്ന് മുഴപ്പലങ്ങാട്, ഒരു റിസോർട്ടാണ്, സ്റ്റാർ റിസോർട്ടാണ് മുഴപ്പലങ്ങാട്. വലിയ ഡെവലപ്മെൻറ്റാണ്, 100 കോടിയുടെ. അതുപോലെ കോഴിക്കോട് ബീച്ചിലൊരു 5-സ്റ്റാർ ഹോട്ടൽ, അതൊക്കെ അതിനെ തുടങ്ങി, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ ടൂറിസത്തിൻ്റെ സ്ഥലമുണ്ട്. ആ സ്ഥലം KTDC വിട്ടു തന്നു. അവിടെ 18 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു 4-സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തീരേണ്ടതായിരുന്നു, കോവിഡ് ആയതുകൊണ്ട് ആയിട്ടില്ല. അതും
അങ്ങനെ ഒരുപാട് പുതിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന സമയത്താണ് ഈ രൂപത്തിലുള്ള പ്രതികൂലമായ, തികച്ചും പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിന് മാറ്റങ്ങളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നൊരവസ്ഥ ഇപ്പോൾ നിലവിൽ സംജാതമായിരിക്കുകയാണ്. ശമ്പളം മുടങ്ങി, മുടങ്ങാതിരിക്കാൻ ബാങ്കിൽ നിന്ന് കടമെടുത്തു, അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പം 24 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചല്ലോ, ആ മാസത്തെ ശമ്പളം ആദ്യം കൊടുത്തത് കേരളത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ KTDC. 28 ശമ്പളം കൊടുത്തു, ഫുൾ സാലറി കൊടുത്തു. ഏപ്രിലായപ്പം കുറേ കൂടെ ബുദ്ധിമുട്ടായി. മെയ്യിലൊക്കെ അപ്പം പിന്നെ കംപ്ലീറ്റ് ബാങ്ക് ലോണിനെ ഡിപ്പെൻഡ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്തത്. ഒരു ജീവനക്കാരനെ പോലും, അതായത് ഈ താഴെയുള്ള ഡെയിലി വേജസ് ഉൾപ്പെടെയുണ്ടേ, അവരെ പോലും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് KTDC നടത്തി. അല്ല, ഇനിയിപ്പോൾ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാർ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വരുമോ? അല്ല, അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ പെയ്ഡ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു ഇത് കൊണ്ടുവരുന്നുണ്ട്. ഈ ബിയർ പാർലേഴ്സ് ഉണ്ട്, KTDC 19 ഉണ്ടല്ലോ, അവിടെയൊക്കെ ഓപ്പൺ ചെയ്യാൻ നിർത്തിയില്ല, ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ശമ്പളം കൊടുക്കാനാണേ, ലാഭം ഉണ്ടാക്കാനല്ല പറയുന്നത്, അവരെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഇതുപോലെ ബിയർ പാർലർ ഒന്നും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം അത്രത്തോളം ഒരു അടുത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല, വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ ബിവറേജസ് ഒക്കെ ഓപ്പൺ ആയിരിക്കുമ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നാണ് അങ്ങയുടെ പ്രതീക്ഷ? ഈ ബിയർ പാർലറൊക്കെ അത് ഫുൾ സ്വിംഗിലാവില്ല, പക്ഷെ കുറച്ച് ബിസിനസ് നടക്കും, കുറച്ച് ബിസിനസ് നടക്കും, അത് ഇപ്പോൾ സാധിക്കുള്ളൂ. ഇപ്പോൾ എത്ര മാസത്തെ ശമ്പളം ഇപ്പോൾ KTDC മുടങ്ങിക്കഴിഞ്ഞു? ഇപ്പോൾ ഒരു മാസത്തെ മുടങ്ങിയിട്ടില്ല, അടുത്ത മാസം തൊട്ട് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ആ അല്ല, കഴിഞ്ഞ മാസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പുറത്തുനിന്ന് മൊബിലൈസ് ചെയ്തിട്ട് ലോണൊക്കെ എടുത്തിട്ട് ആണ് ശമ്പളം കൊടുത്തിട്ടുള്ളത്, അവരെ നിലനിർത്തി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ. ഇതുവരെ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്? അപ്പോൾ ആ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പൊതുവിൽ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ടൂറിസം തന്നെയാണ്, KTDC. അത് നടക്കുന്നുണ്ട്. ഇനി അതൊരു ഇലക്ഷൻ കലണ്ടർ ഇയറാണ് വരാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ഒരു പക്ഷേ ഒരു അനുഭവ പരിജ്ഞാന ഉള്ള ഒരു വ്യക്തിയാണ്, വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് മത്സരരംഗത്തേക്കൊക്കെ സജീവമായിട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ? ഞാൻ പൊതുരംഗത്ത് തന്നെയാണ് നിൽക്കുന്നത്, എനിക്കൊരു പ്രൊഫഷനുണ്ട്, ഞാൻ ലോയറാണ്, ഞാൻ അതിന് പോയിട്ടില്ല. എമർജൻസി ടൈമിലാണ് ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തത്. എമർജൻസി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ലോയറായിട്ട് തന്നെ പോകുമായിരുന്നു. നോർമൽ പീരീഡിൽ എമർജൻസി വന്നപ്പോൾ എൻ്റെ ലൈഫാകെ മാറി, ഞാൻ ഫുൾ ടൈമായിട്ട് ഒരു പൊതുപ്രവർത്തകനായിട്ട് മാറി. അതിനുശേഷം ഇന്നേ വരെ അങ്ങനെയാണ് തുടർന്നിട്ടുള്ളത്. ഞാൻ DYF യുവജന വിദ്യാർത്ഥി രംഗത്ത് സംഘടന ഭാരവാഹിയായിരുന്നു, സംസ്ഥാനത്ത് DYFA രംഗത്തുമായിരുന്നു, ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു. അപ്പോഴാണ് തിരഞ്ഞെടുപ്പിലേക്ക്, കേരളത്തിലെ തിരഞ്ഞെടുപ്പിലേക്ക് വന്നത്. 87 മുതലുണ്ട്, അതിപ്പോഴും അതേ രൂപത്തിൽ സജീവമായിട്ട് തന്നെ ഉണ്ട്. തിരഞ്ഞെടുപ്പിൽ അവസാനം, ഇപ്പോൾ 2006-11 സർക്കാരിൻ്റെ കാലത്ത് മിനിസ്റ്ററായിരുന്നു. അതിനുശേഷം ഞാൻ തന്നെ ആലോചിച്ചു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട, ഒന്ന് മാറി. ഇത് പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന പോലെയാണ് മറ്റു രംഗത്ത് പ്രവർത്തനം, പാർലമെൻ്ററി രംഗം ആണ് എല്ലാം എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് സ്വയം മാറിയത് 2011. ആ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, 2011 അവസാന സമയത്ത് വീട്ടിൽ അമ്മയുടെ മരണമുണ്ടായി, അവിടെ ഞാൻ വീട്ടിലായിരുന്നു. അപ്പോഴാണ് K. മുരളീധരൻ എന്നെ കാണാൻ വരുന്നത്. അദ്ദേഹത്തിന് അറിയേണ്ട ഒരു ചോദ്യം, വീണ്ടും മത്സരിക്കുന്നുണ്ടോ എന്നാണ് വട്ടിയൂർക്കാവിൽ. ഞാൻ അപ്പോഴേ പറഞ്ഞു വട്ടിയൂർക്കാവിൽ മത്സരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ വേറെ ആണ്, മത്സരിക്കുന്നുണ്ടോ എന്നറിയണം, അതിന് വേണ്ടിയാണ് വന്നത്. മത്സരിച്ചില്ല. പിന്നീട് 15 ഒരു ബൈ ഇലക്ഷൻ അരുവിക്കരയിൽ നമ്മുടെ സ്പീക്കറുടെ മരണം വന്നപ്പോൾ മത്സരിക്കേണ്ടി വന്നു. അതൊരു സ്പെഷ്യൽ കേസാണ്. 16 ഞാൻ അതേ നിലപാട് തന്നെ എടുത്തു. പക്ഷേ പൊതുരംഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, അതിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു സംഗതിയാണ്. 2016 അങ്ങ് തന്നെയാണ് ശക്തമായിട്ടൊരു തീരുമാനം എടുത്തത്, മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പാർട്ടി നേരിട്ട് അറിയിക്കുകയായിരുന്നു. ഇപ്പോഴും ഒരു സമാനമായ ഒരു ഇലക്ഷൻ വരികയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിക്കുന്നിടത്തോളം പാർട്ടിയുടെ ഒരു
അറിയപ്പെടുന്നതും എല്ലാവർക്കും പരിചിതമായ മുഖമാണ് ശ്രീ എം വിജയകുമാർ എന്നുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും പാർലമെൻ്റ് രാഷ്ട്രീയത്തിലേക്ക് സാന്നിധ്യം ആവശ്യമുണ്ട് എന്നുള്ള തോന്നലുകളുമുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങ് മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മാറ്റമുണ്ടോ? എൻ്റെ തീരുമാനം അത് തന്നെയാണ്. പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലെഫ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച്, CPIMനെ സംബന്ധിച്ചും ലെഫ്റ്റിനെ സംബന്ധിച്ചും വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം കേരളത്തിൽ, കേരളത്തിൻ്റെ ഒരു സവിശേഷതയുണ്ടല്ലോ ഈ മാറി മാറിയുള്ള ഇത്. 2011 തന്നെ വീണ്ടും വരാമായിരുന്നു, രണ്ട് സീറ്റിൻ്റെ കുറവേ ഉള്ളൂ. രണ്ട് സീറ്റ് 68-72 ആയിരുന്നു. ഇപ്പോൾ കൂടുതൽ സാധ്യതയുണ്ട്, ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് ലെഫ്റ്റ് പാർട്ടികൾക്ക്. ആദ്യമായിട്ടാണ് ഇത്രയും അനുകൂലമായ അതാണ് ഈ കേരളത്തിലിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇതിനെ ആശ്രയിച്ചാണ്. ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് ഗൗരവമായി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് പല പല തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടതായിട്ടും വരും. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഇവലെ അതായത് മന്ത്രിസഭയുടെ ഭാഗമാകാതെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് ഒരു കമ്പാരിസൺ ഇല്ല. ഇപ്പോൾ 1957 മുതലുള്ള സർക്കാരുകളുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ട ഒരു സർക്കാരാണ് സർക്കാർ. 2006-11 സർക്കാരുണ്ട്, നല്ല സർക്കാരാണ്. 57 ശേഷം ഏറ്റവും നല്ലൊരു അന്നത്തെ ക്യാബിനറ്റ് അതിനെ നോക്കിയാൽ മനസ്സിലാവും. അന്നത്തെ സർക്കാർ അതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങൾ. ഇപ്പം സ്ഥിതി അതിൽ നിന്നും മാറിയിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്രയധികം വെല്ലുവിളികളെ അത് ജീവിച്ച ഒരു സർക്കാർ എന്ന നിലയിൽ ഇതിനൊരു കമ്പാരിസൺ ഇല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത വളരെ വ്യക്തമാണ്. ശക്തമായ ആരോപണങ്ങൾ ഒരു സൈഡിൽ നിന്ന് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ദൈനംദിന അഴിമതി ആരോപണങ്ങൾ വളരെ ശക്തമായിട്ട് ഉയർത്തി വരുന്നുണ്ട് പല പല മേഖലയിൽ. ഉയർത്തുന്നത് പ്രതിപക്ഷം ആരോപണം ഉയർത്തണം, അല്ല പ്രതിപക്ഷം വിമർശനങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ടത് തന്നെയാണ്, അവരുടെ ബാധ്യതയാണ്. പക്ഷേ ഇപ്പോഴുള്ള ഈ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ദിവസവും ഉണ്ടല്ലോ, അതൊക്കെ ഈ ആശങ്കയിൽ നിന്ന് ഉടലെടുത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആശങ്കയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ സർക്കാർ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടിയാണ് അതിനെ എങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കും. അതിൽ നിന്ന് ഉടലെടുത്തതാണ്, ഈ ആശങ്കയിൽ നിന്നുണ്ടായതാണ് ഈ ആരോപണങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതാണ് വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് KTDC കടന്നു പോകുന്നത്, ഒപ്പം പാർട്ടിയും സർക്കാരുമെല്ലാം. ആ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് എല്ലാ മേഖലയിലും സർക്കാരും ഒപ്പം KTDCയും നടത്തി വരുന്നത്. തുടർഭരണമെന്ന പ്രതീക്ഷയും അദ്ദേഹം കൈക്കൊള്ളുന്നുണ്ട്.